ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സത്യമായ പ്രണയമുള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഇതാണ്. പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ. ഇന്നുള്ള എല്ലാ പ്രണയങ്ങളും സത്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രണയ തകർച്ചയും മറ്റ് പല അവസ്ഥകളും സംഭവിക്കുന്നത്. വർഷങ്ങളോളം പ്രണയിച്ച് നടന്ന് അവസാനം എല്ലാം തകർന്ന് തരിപ്പണമായി മാനസികമായി വേദനിച്ച് നടക്കേണ്ടതായി വരുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സത്യമായ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ ഇതാണ്. വീഡിയോ കേൾക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താഴെ പറയുന്ന 11 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സത്യമായ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥകൾ, മനസ്സിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥകളൊക്കെ വെച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സാക്കാനും സാധിക്കുന്നതാണ്. 1, സത്യമായ പ്രണയമുള്ള ഒരു വ്യക്തി ഏതവസ്ഥയിലും ഒരേപോലെ നിങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കും. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ആദ്യത്തെ പോലെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അവസാനം വരെയും. 2, മനസ്സിൽ സത്യമുള്ള സ്നേഹമുള്ള ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. നല്ല ഒരു സ്വഭാവം അദ്ദേഹം നിങ്ങളോട് കാണിച്ചിരിക്കുമെന്നർത്ഥം. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും എപ്പോഴും നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരികയും അദ്ദേഹം ചെയ്യും. ഇത് ഹൃദയത്തിൽ സത്യമായ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. 3, നിങ്ങളുടെ മനസ്സിലെ സന്തോഷവും വിഷമവുമെല്ലാം അവർ വളരെ പെട്ടെന്ന് മനസ്സിലാകും. അത് മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവർ ചോദിക്കും. സന്തോഷമാണെങ്കിൽ കൂടെ സന്തോഷിക്കുവാനും വിഷമമാണെങ്കിൽ ആശ്വസിപ്പിക്കാനും അവർ മറക്കില്ല. ഇത് ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അവസ്ഥകളെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയെടുക്കും. 4, ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോട് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തി ഭാവി കാര്യങ്ങൾ വെറുതെയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കും. ഇടയ്ക്ക് നിങ്ങളുടെ ആ റിപ്ലൈ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 5, യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇതാണ്. നിങ്ങളെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ കണ്ടില്ലെങ്കിൽ കൂടുതലായി അന്വേഷിക്കും. കാരണം നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നുള്ള ആ തീക്ഷ്ണതയാണത്. ഇത് മനസ്സിലാക്കിയിരിക്കണം. 6, നിങ്ങളോട് വളരെ യഥാർത്ഥമായ സ്നേഹമുള്ള ഒരു വ്യക്തി സെക്സ്പരമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കും അവർ പോകത്തില്ല. റിയൽ സ്നേഹമുള്ളവരുടെ പ്രത്യേകതയാണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ സത്യമായ സ്നേഹം ഹൃദയത്തിൽ ഇല്ലാത്തവർ കിട്ടുന്ന സമയം നിങ്ങളെ മാക്സിമം മുതലെടുക്കാനാണ് ശ്രമിക്കുക. ഏത് രീതിയിലൊക്കെ മുതലെടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം മുതലെടുക്കാൻ ശ്രമിച്ചിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റിയൽ സ്നേഹമുള്ള ഒരു വ്യക്തി സെക്സ്പരമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വശങ്ങളിലേക്കും പോകത്തില്ല. നിങ്ങളെ ആലമാർത്ഥമായി സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ റിയൽ സ്നേഹമില്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. അറിഞ്ഞിരിക്കുക. 7, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. അല്ലാത്തവർ നിങ്ങളുടെ കാര്യം പോലും അന്വേഷിക്കാൻ നിൽക്കത്തില്ല. അവർക്ക് അവരുടെ കാര്യം, നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം മുതലെടുക്കാം, നിങ്ങളിൽ നിന്ന് എന്തെല്ലാം എൻജോയ് ചെയ്യാം, അത് മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇത് റിയൽ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. 8, നിങ്ങളുടെ വേദനയിൽ അവർ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു വേദനയുടെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വാടിയാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യും. മൊത്തത്തിൽ നിങ്ങളുടെ മേൽ ഒരു കെയറിങ് അവർക്കുണ്ടാകുമെന്നർത്ഥം. സ്നേഹത്തിൻ്റെതായ ഒരു കെയറിങ്. 9, നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതെല്ലാം അവർ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനനുസൃതമായി നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം പറയുകയാണ്, അത് നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നിയാൽ അവർ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ചെയ്തു തരികയോ നിങ്ങളുടെ കൂടെ വരികയോ ഒക്കെ ചെയ്യും. ഇതൊക്കെ റിയൽ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. അല്ലാത്തവർ ഇതിനൊന്നും നിൽക്കത്തില്ല. അവർ അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയും കാര്യം കാണാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. 10, നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കുറ്റം ആരോടും പറയില്ല. നിങ്ങളുടെ കുറ്റങ്ങൾ അവർ ക്ഷമിക്കുകയും അല്ലെങ്കിൽ മറക്കുകയും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് ഹൃദയത്തിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച് തരികയും ചെയ്യും. ഇത് യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തികളുടെ ലക്ഷണമാണ്. സ്നേഹമില്ലാത്തവർ നിങ്ങളുടെ എന്ത് കണ്ടു കഴിഞ്ഞാലും അവരോടും ഇവരോടെല്ലാം ചെന്ന് പറഞ്ഞ്
അത് വെച്ചും എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഹൃദയത്തിൽ സ്നേഹമുള്ളവർ നിങ്ങളെ ചേർത്ത് പിടിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഏത് അവസ്ഥകളും മനസ്സിലാക്കി അവർ ചേർത്ത് പിടിക്കും. നിങ്ങൾ അവരുടേതാണ് എന്നുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണത്. 11. നിങ്ങൾക്ക് എപ്പോഴും മാനസികമായി വലിയ ഒരു സപ്പോർട്ടായിരിക്കും അവർ. എപ്പോഴും മാനസികമായി ഒരു സപ്പോർട്ട് തന്നിരിക്കും. ഇത് നിങ്ങളോട് ഹൃദയത്തിൽ യഥാർത്ഥമായി സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നത് അവരുടെ മാനസികാവസ്ഥയ്ക്ക് ഇഷ്ടമല്ലത്. അതുകൊണ്ട് എപ്പോഴും ചേർത്ത് പിടിക്കും നിങ്ങളെ. നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയും ഇല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകത്തുമില്ല. അങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് യഥാർത്ഥ സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. അവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏത് നല്ല പ്രണയമാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടമാണെങ്കിലും അത് വിവാഹത്തിൽ എത്തുന്നിടം വരെ അതിനെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഫലമായി വരുന്നതാണ്. ഇത് പ്രധാനമായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആരെയും ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇത് പിന്നീട് ദുഃഖങ്ങൾ ഉണ്ടായിത്തീരാൻ ഇടയായിത്തീരും. നിങ്ങളെ ഒരു വ്യക്തി നന്നായി പ്രണയിക്കുന്നു എന്നിരിക്കാം. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, അതായത് അദ്ദേഹം വിദേശത്ത് പോവുകയോ പണപരമായി ഉയരുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, എത്ര നല്ല പ്രണയമുണ്ടെങ്കിലും അതൊക്കെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്, മാറിയിട്ടുമുണ്ട്. ഇനി വീട്ടുകാർ നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുകയാണെങ്കിൽ, അവർക്ക് യോജിച്ച നല്ല ഹൈ ലെവലിലേക്ക് ആ വ്യക്തിയെ വിടുകയാണെങ്കിൽ അന്നേരം ആ വ്യക്തി മാറും, അപ്പോഴും നിങ്ങളെ വേണ്ട. അങ്ങനെ പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില വ്യക്തികൾ വിചാരിക്കും, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നല്ല സ്നേഹമാണ്, ഇങ്ങനെ പറഞ്ഞ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരുടെ ജീവിതം ഞാൻ നിരീക്ഷിച്ചപ്പോൾ, വിവാഹം പോലും കഴിഞ്ഞവരെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതൊക്കെ തകർന്ന് രണ്ടും രണ്ടായി വേറെ ആളുകളുടെ പുറകെ പോയി എന്നൊക്കെയാണ് എനിക്ക് റിയലായിട്ട് മുന്നിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തമായി നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കും, എത്ര നല്ല പ്രണയമാണെങ്കിലും വിവാഹത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ പൂർണ്ണമായും ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനു മുമ്പായി പലരും നിങ്ങളെ പ്രണയത്തിൻ്റെ മറവിൽ ചൂഷണം ചെയ്യാൻ വന്നാൽ, മാനസികമായി ആയിക്കോട്ടെ ശാരീരികമായി ആയിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഭാവിയിൽ ദുഃഖങ്ങൾ ഒഴിവാക്കാം, നിങ്ങളുടെ ജീവിതം ഹാപ്പിയാക്കി മാറ്റാം, നിങ്ങൾക്കുണ്ടാകുന്ന കുറ്റബോധങ്ങൾ ഒഴിവാക്കിയെടുക്കാം. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക ഓരോ വ്യക്തിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകണ്ട. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.